നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാജി കാളിയത്തിനെ KPCC അംഗമാക്കിയ തീരുമാനം മരവിപ്പിച്ച് കോൺഗ്രസ്. തരൂരിന്റെ പത്രികയിൽ ഒപ്പിട്ട മലപ്പുറത്തെ ഒരേയൊരു നേതാവായിരുന്നു ഷാജി. തരൂരിന്റെ മലപ്പുറത്തെ സ്വീകരണ പരിപാടിയിലും സജീവമായിരുന്നു അദ്ദേഹം. ഷാജിയെ KPCC അംഗമാക്കുന്നതിനെതിരെ നേരത്തെ പ്രതിഷേധം ഉയർന്നിരുന്നു. അതേസമയം ശശി തരൂർ കോട്ടയം സന്ദർശനം നടത്തുന്ന വിവരം അറിയിച്ചില്ലെന്ന് DCC നേതൃത്വം KPCC ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ജില്ലാ നേതൃത്വത്തെ അറിയിക്കാത്തതിൽ പ്രതിഷേധിച്ച് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കില്ല. വ്യക്തിപരമായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് തിരുവഞ്ചൂർ അറിയിച്ചിട്ടുള്ളത്. ശശി തരൂരിന്റെ പത്തനംതിട്ടയിലെ പരിപാടിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചിട്ടില്ല. സാമൂഹിക സംഘടനയായ ബോധിഗ്രാമിന്റെ പരിപാടിയിലാണ് തരൂർ പങ്കെടുക്കുന്നത്. നാളെയാണ് അടൂരിൽ പരിപാടി നടക്കുന്നത്. KPCC പബ്ലിക് പോളിസി വിഭാഗത്തിന്റെ അധ്യക്ഷത JS അടൂരിന്റെ സംഘടനയാണ് ബോധിഗ്രാം. പരിപാടിയുടെ സംഘാടകർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും DCC പ്രസിഡന്റ് പങ്കെടുക്കില്ല. നേതാക്കൾക്ക് പങ്കെടുക്കാൻ വിലക്കില്ലെന്നും DCC പറഞ്ഞു. ജില്ലാ നേതൃത്വത്തെ അറിയിക്കാതെയുള്ള തരൂരിന്റെ സന്ദർശനത്തിൽ ഐ ഗ്രൂപ്പിന് എതിർപ്പുണ്ടെങ്കിലും നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ബോധിഗ്രാം രാഷ്ട്രീയ സംഘടന അല്ല എന്നാണ് സംഘാടകരുടെ വിശദീകരണം. അതേസമയം തന്നെ തരൂർ ഉദ്ഘാടനം ചെയ്യുന്ന കോട്ടയത്തെ യൂത്ത് കോൺഗ്രസ് മഹാസമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിപാടിയിൽ അതത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിക്കണമെന്ന് അച്ചടക്ക സമിതി തീരുമാനം എടുത്തതാണെന്നും ഇത് പാലിക്കപ്പെടാത്തതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. ശശി തരൂർ സമാന്തരം നീക്കം നടത്തുമെന്ന് കരുതുന്നില്ല. DCCയുടെ പരാതിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും KPCC വേണ്ട നിലയിൽ അന്വേഷിച്ച് നിലപാട് എടുക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പരിപാടിയെക്കുറിച്ച് തന്നെ അറിയിക്കാത്തതിനാൽ തരൂരിനൊപ്പം യൂത്ത് കോൺഗ്രസ് വേദിയിൽ എത്തില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. താരിഖ് അൻവറിന്റെയും അച്ചടക്ക സമിതിയുടെയും നിർദ്ദേശം ലംഘിക്കപ്പെട്ടുവെന്ന് നാട്ടകം സുരേഷ് വിശദീകരിച്ചു. ശശി തരൂരിനെതിരെ അച്ചടക്ക സമിതിക്ക് രേഖാമൂലം പരാതി നൽകും. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടകം സുരേഷ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതേസമയം മലബാറിൽ കരുത്തു തെളിയിച്ച ശശി തരൂർ കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് ഇന്ന് എത്തുകയാണ്. ഇതോടെ ബലൂണിനോട് ഉപമിച്ച പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ വാക്കുകൾ പൊന്നാവുകയാണ്. ബലൂൺ പോലെയുള്ള നേതാക്കൾ പൊട്ടും. സംസ്ഥാന കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടരുന്നതിനിടെ തിരുവനന്തപുരം MP ശശി തരൂർ ഇന്ന് കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തും. പാലായിൽ സംഘടിപ്പിച്ചിരുന്ന KM ചാണ്ടി അനുസ്മരണ സമ്മേളനത്തിലും ഈരാറ്റുപേട്ടയിൽ യൂത്ത് കോൺഗ്രസ് മഹാസമ്മേളനത്തിലും തരൂർ പങ്കെടുക്കും. പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരെയും തരൂർ കാണുന്നുണ്ട്. എന്നാൽ പരിപാടിയെക്കുറിച്ച് തന്നെ അറിയിക്കാത്തതിനാൽ തരൂരിനൊപ്പം യൂത്ത് കോൺഗ്രസ് വേദിയിൽ എത്തില്ല എന്ന നിലപാടാണ് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉള്ളത്. KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. തരൂരും VD സതീഷനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ തുടരുന്നതിനിടെയാണ് ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിൽ എ ഗ്രൂപ്പിന് പ്രഖ്യാപനമുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തരൂരിനായി വേദിയൊരുക്കുന്നത്. അതേസമയം ശശി തരൂരിന്റെ തെക്കൻ ജില്ലകളിലെ പര്യടന പരിപാടി ഇന്ന് ആരംഭിക്കുകയാണ്. മലബാർ പര്യടനം കോൺഗ്രസിൽ വൻ വിവാദം ഉയർത്തിയതിനാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുള്ള സമീപനം ഇത്തവണ പാർട്ടിയും തരൂരും സ്വീകരിക്കാനാണ് എല്ലാ സാധ്യതയും. ഈ യാത്രയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് നൽകുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ്. ഇന്ന് പാലായിൽ KM ചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന തരൂർ പാല കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരെയും കാണുന്നുണ്ട്. വൈകിട്ട് ഈരാറ്റുപേട്ടയിൽ യൂത്ത് കോൺഗ്രസ് പരിപാടിയിലും പങ്കെടുക്കും. നാളെ പന്തളം കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും എത്തുന്ന തരൂർ വൈകിട്ട് മറൈൻ ഡ്രൈവിൽ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയുടെ രചിത ജൂബിലി ആഘോഷത്തിൽ അതിഥിയാണ്. മറ്റന്നാൾ രാവിലെ കർദിനാൾമാർ ആലഞ്ചേരിയുമായുള്ള കൂടിക്കാഴ്ചയും പര്യടന പരിപാടിയിൽ ഉണ്ട്. ഡൽഹിയിൽ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിയ തരൂർ വെള്ളയമ്പലം ബിഷപ്പ് ഹൌസിലെത്തി ചർച്ചയ്ക്ക് ശ്രമിച്ചു. വിഴിഞ്ഞം സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. പര്യടന പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കാനാണ് തരൂരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. മലബാർ പര്യടനം ഏകോപിച്ച MK രാഘവൻ MP ഈ യാത്രയുടെ ഭാഗമാകാൻ ഇടയില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് തരൂരും കൂട്ടരും നടത്തുന്നതെന്ന ആക്ഷേപം കോൺഗ്രസിലെ പ്രബല വിഭാഗം ഉയർത്തുന്നതിനാൽ അത് കണക്കിലെടുത്താവാം നീക്കം. അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദിത്വ ബോധം കാണിക്കണമെന്ന് ശശി തരൂർ MP അഭിപ്രായപ്പെടുന്നു. കേരളത്തിന് പുറത്ത് എവിടെയും അധ്വാനശേഷിയും പ്രൊഫഷണൽ മികവും കാണിക്കുന്ന മലയാളികൾക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയമാണ് ഇതിന് കാരണമെന്നാണ് ഇതേക്കുറിച്ച് പഠിച്ചവർ പറയുന്നത്. എന്നാൽ മലയാളികൾ ഇവിടെ വിജയമാതൃക സൃഷ്ടിച്ചതിന്റെ കഥകളുമുണ്ട്. കപ്പൽ രൂപകൽപ്പന വിദഗ്ധനായ ആന്റണി പ്രിൻസ് കൊച്ചി കപ്പൽ ശാലയിൽ നിന്ന് ലോകോത്തരമായി കപ്പൽ പുറത്തിറക്കിയത് ഇത്തരത്തിലൊന്നാണ്. നാട്ടുകാരെ വിശ്വസിച്ചാൽ നല്ല ഫലമുണ്ടാകുമെന്നതിന്റെ ഉദാഹരണമാണിത്. അതിന് രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദിത്വ ബോധം കാണിക്കണമെന്നും ശശി തരൂർ പറഞ്ഞു.